കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ആരോഗ്യ സർവകലാശാല കലോത്സവത്തിന് അരങ്ങുണർന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിളക്കു തെളിയിച്ചതോടെയാണ് നാലുനാൾ നീണ്ടു നിൽക്കുന്ന കലയുടെ മാമാങ്കത്തിന് തിരശീല ഉയർന്നത്. മേളയിൽ ചിലങ്കയുടെ ചിരിയുണർന്ന ദിനം കൂടിയായിരുന്നു രണ്ടാം ദിനം. വേദിയിൽ ജനപ്രിയ ഇനമായ ഭരതനാട്യമായിരുന്നു ചൊവ്വാഴ്ചയുടെ ഹൈലൈറ്റ്. ഉച്ച മുതൽ ആരംഭിച്ച ഭരതനാട്യ മത്സരം രാത്രി വരെ നീണ്ടുനിന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ വെവ്വേറെയാണ് മത്സരം നടന്നത്. വെസ്റ്റേൺ ഗ്രൂപ്പ് സോങ്, മോണോ ആക്ട്, സ്കിറ്റ്, ഫോട്ടോഗ്രാഫി, ഗസൽ, മാപ്പിളപ്പാട്ട്, രംഗോലി തുടങ്ങിയ നിരവധി മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിൽ നടന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിവിധ ഭാഗങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള 5 വേദികളിലായാണ് സ്റ്റേജിനെ മത്സരങ്ങൾ നടക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിരുന്നു. 12 വരെയാണ് സ്റ്റേജിനെ മത്സരങ്ങൾ. 12 കലാമത്സരങ്ങൾ കലോത്സവം സമാപിക്കുകയും ചെയ്യും. അതായത് ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഈ ജില്ലകളിൽ നിന്നും കോളേജ് തലത്തിൽ വിജയികളായിട്ടുള്ള 5000 കലാപ്രതിഭകളാണ് ഈ നോർത്തേൺ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആവേശകരമായ മത്സരമാണ് ഇത്തവണ നടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലോത്സവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഇതിനകം തന്നെ സംഘാടക സമിതി പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.